ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഡെസേർട്ടുമായിട്ടാണ്. ഇതിൻ്റെ പേര് ഉമ്മലി എന്നാണ്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡെസേർട്ടാണ്. ഉമ്മലി എന്നാണ് പേര്. അതിന് ബ്രെഡ് വേണം, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, പിസ്ത, ബദാം, തേങ്ങ, ഉണക്കമുന്തിരി, പാല്, ക്രീം എടുത്തിട്ടുണ്ട്. ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം. വിപ്പിംഗ് ക്രീം അങ്ങനെയുള്ള ക്രീമുകളൊക്കെ ഇല്ലേ, അത് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഡ്രൈ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി അളവൊക്കെ ഞാൻ വൈക്രമത്തിൽ പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് ഈ ബ്രെഡിൻ്റെ അരിക് ഇതുപോലെ മുറിച്ചെടുക്കണം. ഈ സൈഡ് കണ്ടില്ലേ, ഇത് മുറിച്ചെടുക്കണം. ഞാനിവിടെ ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. പുഡിങ്ങിനൊക്കെ എടുക്കുന്ന ട്രേ ആണിത്. നല്ല ക്വാളിറ്റിയുള്ള ബൗൾ തന്നെ എടുക്കണം. പിന്നെ ഞാൻ ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് കൊടുക്കാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. നിങ്ങളുടെ പാത്രം ചെറുതായി മുറിച്ച പിസ്തയാണ് ചേർത്തത്. ഇനി ബദാം 3 ടീസ്പൂണോളം ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി 3 ടീസ്പൂണോളം ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രഷായ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അതും 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ചെയ്യാനുള്ളത് പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് പാലെടുക്കുക. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പൊടി നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉരുകി കിട്ടും. ഞാൻ പൊടിക്കാതെയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. തീ ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പാല് ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. തിളക്കുന്നത് വരെ ഇങ്ങനെ ചെറുതായി ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് തിളക്കുന്നത് വരെ കാത്തിരിക്കാം. നന്നായി തിളക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഒരുപാട് നേരം ഇങ്ങനെ വെക്കണമെന്നില്ല. ഒരു 1-2 സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂടാറണം. അതിനുശേഷം നമുക്ക് ബ്രെഡിലേക്ക് ഒഴിക്കാനുണ്ട്. ഒരുപാട് നേരം ആറണമെന്നില്ല, ഒരു വെട്ടിത്തിളക്കുന്ന ചൂടുണ്ടല്ലോ അത് കുറഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് ഈ ചൂടാക്കിയ പാല് ഇതിലേക്ക് ഒഴിക്കാൻ ഞാൻ മറ്റൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്രെഡിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ മറ്റൊരു ജാറിലേക്ക് ഒഴിച്ചതാണ്. ഇനി നമുക്ക് ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് പാല് മുഴുവനായും ഇതിൽ ഒഴിച്ചു കൊടുക്കണം.
നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ചെയ്യാനുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആയാലും കുഴപ്പമില്ല, കൊടുക്കാത്തതാണ് ചേർത്തത്. ഇതിലേക്ക് ഇനി ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം മുഴുവനായി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട്. വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഇതിലേക്ക് നന്നായി അരിയുന്നത് വരെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ലെയറ് മേലെ ഒഴിച്ച് കൊടുക്കാം. ലെയറ് നമുക്ക് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുക. മുകളിൽ ഞാൻ കുറച്ചും കൂടി നട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുണ്ട്. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാതെയാണ് ഞാൻ ഇത്. ഓവനിൽ വെച്ചും ബേക്ക് ചെയ്യാം. ഞാനിത് ഓവനില്ലാതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണെന്ന് കാണാം. ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കുക. അതിലേക്കൊരു തട്ടും ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ട്രേ ഇതിലേക്ക് ഇറക്കി വെക്കണം. ട്രേ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെക്കുക. അതിനുശേഷം ഒരടപ്പ് വെച്ച് നന്നായി മൂടി 20-25 മിനിറ്റെങ്കിലും ബേക്ക് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ ഇറക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് നന്നായി ബേക്ക് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ അടപ്പ് വെച്ച് മൂടുകയാണ്. ഇനി ഞാൻ ഒരടപ്പ് വെച്ച് മൂടിയിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എനിക്ക് 25 മിനിറ്റ് എടുക്കേണ്ടി വന്നു ഇത് വെക്കാൻ വേണ്ടി. കണ്ട നല്ല കളറായി വന്നിട്ടുണ്ട്. ഇതൊരു ക്രീമി ഡെസേർട്ടാണ്, ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അത് 4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി 4 മണിക്കൂർ നമ്മൾ എത്രയാണ് കൂടുന്നതോറും പ്രശ്നമില്ല, കുറഞ്ഞ് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത് കണ്ടില്ലേ, അടിഭാഗം നല്ല വെള്ള കളറായിട്ട് മേലെ ബേക്ക് ചെയ്തതാണ് ഇത്. ഗോൾഡൻ കളറായിട്ട് കാണുന്നത്. ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങയും നട്സും മിൽക്ക് മേഡും ക്രീമും അതൊക്കെ നന്നായി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമല്ല, തേങ്ങയൊക്കെ കടിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നല്ലൊരു വീഡിയോ